ഹായ് എവ്രിവൺ, നമ്മൾ എസ്ത്രീയിലെ അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, റെക്ടിഫയർ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ പറയാം. ഇപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞ സർക്യൂട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ട്. ഈ ഒരു പ്രോസസ്സിനെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്ടിഫയർ നമുക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡയോഡ് വെച്ചിട്ടാണ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ റെക്ടിഫയേഴ്സ് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടി, അതായത് ഡയോഡ് ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ മാത്രം കണ്ടക്ട് ചെയ്യുന്നു, ആ ഒരു പ്രോപ്പർട്ടി, അതിനെ യൂണിലാറ്ററൽ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് അലോ ചെയ്യുന്നു, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫയേഴ്സിൽ ഡയോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡയോഡിനെ ബയാസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ ഡയോഡിനെ കണക്ട് ചെയ്യാം. അതായത് ഇതിന്റെ ആനോഡിൽ ഒരു ഹയർ പൊട്ടൻഷ്യൽ ദാൻ കാഥോഡ്, ആനോഡിൽ കാഥോഡിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാഥോഡ് ഈസ് അറ്റ് മോർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കമ്പയർഡ് ടു ആനോഡ്. ആ ഒരു കണ്ടീഷനിൽ ഈ ഡയോഡ് ഓഫായിരിക്കും, ഇത് കണ്ടക്ട് ചെയ്യില്ല, ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫയേഴ്സിൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, സിംഗിൾ ഡയോഡ് ഇസ് യൂസ്ഡ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഇൻപുട്ട് ഇസ് എ സി വേവ് ഫോം. ഇങ്ങനൊരു എ സി ആണ് ഇതിന്റെ ഇൻപുട്ട്, അത് നമുക്കറിയാം. സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വരുന്ന ഈ എ സി വോൾട്ടേജ് ഡയോഡ് എങ്ങനെയാണ് കടത്തിവിടുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിൽ മാത്രം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഈ ഡയോഡ് ഇന്റെ ആനോഡ് ഇസ് മോർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. അപ്പൊ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് പറ്റും, പൊളാരിറ്റി മാറുന്നു, ഇത് മൈനസും ഇവിടെ പ്ലസ്സും ആവുന്നു, അപ്പൊ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആകും, ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ല, സോ ഔട്ട്പുട്ട് സീറോ. അപ്പൊ നമുക്ക് കിട്ടിയ വേവ് ഫോം ഇങ്ങനെയായിരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് അതുപോലെ കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സീറോ ആണ് ഔട്ട്പുട്ട്, അതായത് അത് സപ്രസ് ചെയ്തു പോയി, ഇറ്റ് ഇസ് സപ്രസ്ഡ്. സോ ഓൺലി ഹാഫ് ഇസ് റെക്ടിഫൈഡ്. അപ്പൊ ഇതാണ്, ഹാഫ് സൈക്കിൾ മാത്രമേ റെക്ടിഫൈ ചെയ്തിട്ടുള്ളൂ, സോ ഇറ്റ് ഇസ് കോൾഡ് ഹാഫ് വേവ് റെക്ടിഫയർ. സോ നെക്സ്റ്റ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ആ ഫുൾ വേവ് റെക്ടിഫയറിൽ എന്ത് സംഭവിക്കുന്നു, രണ്ട് ഹാഫ് സൈക്കിൾസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഫുൾ വേവ് റെക്ടിഫയർ കൺവേർട്സ് എ സി വോൾട്ടേജ് ഇൻ ടു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ്. പൾസേറ്റിംഗ് ഡി സി ആണ്, പ്യുവർ ഡി സി നമുക്ക് കിട്ടിയിട്ടില്ല, യൂസിംഗ് ബോത്ത് ഹാഫ് സൈക്കിൾസ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എ സി സിഗ്നലിന്റെ രണ്ട് ഹാഫ് സൈക്കിൾസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഫുൾ വേവ് റെക്ടിഫയറിൽ. നമുക്ക് രണ്ട് രീതിയിൽ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യാം. ഒന്ന് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ, രണ്ടാമത്തേത് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പൊ ഓരോ സർക്യൂട്ട് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ, അപ്പൊ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ യൂസസ് ടു ഡയോഡ്സ് ഫോർ റെക്ടിഫിക്കേഷൻ. ആദ്യം തന്നെ നമുക്ക് സർക്യൂട്ട് നോക്കിയാൽ രണ്ട് ഡയോഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഡി വൺ ആൻഡ് ഡി ടു. ഇനി ഇത് സെന്റർ ടാപ്ഡ് എന്നാണ് പറയുന്നത്, അതായത് ഇവിടുത്തെ ട്രാൻസ്ഫോമറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു സെന്റർ ടാപ്പിംഗ് ഉണ്ട്. നേരത്തെ കണ്ട നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിൽ നമുക്ക് ഈ എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഒരു സെന്റർ ടാപ്പ്, ഒരു അഡീഷണൽ ഒരു വൈൻഡിങ് കൂടി ഉണ്ട്, ഒരു ടെർമിനൽ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡറി വോൾട്ടേജ് ഈ രണ്ട് സെക്ഷനും, അതായത് എ ആൻഡ് ഒ, ഈ രണ്ട് പോയിന്റ്സിന് അക്രോസും
O and B. ഈ രണ്ട് പോയിന്റ്സിന് അക്രോസും നമുക്ക് ഈക്വലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വീണ്ടും ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഇങ്ങനെയാണ് പോളാരിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആനോഡിലേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് വരുന്നത്. So this diode will be on. അതായത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ക്ലോസ്ഡ് സ്വിച്ച്, അതായത് ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് നമുക്ക് കിട്ടി കറണ്ട് ഫ്ലോയ്ക്ക്. ഏത് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ആരോ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ലോഡ് റെസിസ്റ്റർ വഴി. സെയിം ടൈം നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആണ്. അതായത് ഇവിടുത്തെ ഡയോഡിന്റെ ആനോഡിലേക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. So this diode is reverse biased. Positive half cycle ന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് ഒന്നുമില്ല. ഈ ഒരു സെക്ഷനിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ലോഡ് റെസിസ്റ്റർ വഴി. സോ വി ആർ ഗെറ്റിംഗ് ദ സെയിം വാട്ട് എവർ വി ആർ അപ്ലൈയിങ് അറ്റ് ദ ഇൻപുട്ട് ദ സെയിം വി ആർ ഗെറ്റിംഗ് അറ്റ് ദ ഔട്ട്പുട്ട് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ ഈ ഒരു ഹാഫ് സൈക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണോ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തത് ദ സെയിം വി ആർ ഗെറ്റിംഗ് അറ്റ് ദ ഔട്ട്പുട്ട്. നൗ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് വോൾട്ടേജിൽ എ വിൽ ബി മൈനസ്, ഒ വിൽ ബി പ്ലസ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇങ്ങനെയായിരിക്കും പൊളാരിറ്റി വരുന്നത്. സെയിം ഇവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മൈനസ്, സോ ആനോഡ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, അതായത് ഇവിടെ ലെസ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. ഈ ഡയോഡ് ഓഫ് ആയിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. സോ ദർ ഇസ് നോ കറണ്ട് ഫ്ലോ. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ മൈനസ് പ്ലസ്. സോ ദിസ് ഡയോഡ് വിൽ കണ്ടക്ട് ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ ത്രൂ ദ ലോഡ് റെസിസ്റ്റർ. അപ്പൊ ലോഡ് റെസിസ്റ്ററിൽ കൂടി രണ്ട് സമയവും, അതായത് രണ്ട് ഹാഫ് സൈക്കിൾസിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറണ്ട് ആർ എല്ലിൽ കൂടി പോകുന്നു. We are getting the same output. ഇൻപുട്ടിൽ കൊടുത്ത അതേ ഇത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടുന്നു. അപ്പൊ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ രണ്ട് ഹാഫ് സൈക്കിൾസിലും ഓരോ ഡയോഡ് വീതം കണ്ടക്ട് ചെയ്യുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. എന്താണോ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഓഫ് ആയിരിക്കും, സെക്കൻഡ് ഡയോഡ് ഓൺ ആവും. സെയിം വാട്ട് എവർ വി ആർ അപ്ലൈ ദാറ്റ് വി ആർ ഗെറ്റിംഗ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കിട്ടുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കിട്ടുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. നെക്സ്റ്റ് സർക്യൂട്ട് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാവുന്ന കാര്യം, നാല് ഡയോഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ബ്രിഡ്ജ് റെക്ടിഫയറിൽ. ഇത് ഒരു ബ്രിഡ്ജിന്റെ ഫോമിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ, ഈ സർക്യൂട്ടിനെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് യൂസസ് ഫോർ ഡയോഡ്സ് ഫോർ റെക്ടിഫിക്കേഷൻ. ഓർക്കുക, ഹാഫ് വേവ് റെക്ടിഫയറിൽ സിംഗിൾ ഡയോഡ്, ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സെന്റർ ടാപ്പിംഗ് ടു ഡയോഡ്സ് വെയർ യൂസ്ഡ്. ഇവിടെ ഫോർ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ബ്രിഡ്ജ് റെക്ടിഫയർ. ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ബ്രിഡ്ജ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. അതാണ് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് സാധാ ഒരു ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ സെന്റർ ടാപ്പിംഗ് ഒന്നുമില്ല. അപ്പൊ സെന്റർ ടാപ്പിംഗ് യൂസ് ചെയ്യാത്ത ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ചീപ്പർ ആയിരിക്കും കമ്പയർഡ് ടു സെന്റർ ടാപ്ഡ്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ ഇനി ഈ സർക്യൂട്ടിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നാല് ഡയോഡ്സ് ഉണ്ട്, ഏതൊക്കെയാണ്? D1, D2, D3 and D4. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു ലോഡ് റെസിസ്റ്റർ നമുക്കുണ്ട്. അപ്പൊ ഇതാണ്, ഇത് ട്രാൻസ്ഫോമർ AC സപ്ലൈ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. നമുക്കിനി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഈ സർക്യൂട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പൊ ഇത് സെക്കൻഡറിയുടെ ഇൻപുട്ട് ആണ്, സെക്കൻഡറി ആണ് ഇവിടെ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി പോസിറ്റീവ്, ദിസ് വിൽ ബി നെഗറ്റീവ്. നോക്കുക,
ഈ ബ്രിഡ്ജിലേക്ക് ഇവിടെ വരുന്നു ഇവിടെ പോസിറ്റീവ് ആണ് സോ യു ക്യാൻ സീ ദാറ്റ് ഡയോഡ് ഡി വൺ ആനോഡ് പോസിറ്റീവ് ആണ് സോ ദിസ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ഇവിടെ കാഥോഡ് ആണ് ഇവിടേക്ക് കൊടുത്തിരിക്കുന്നത് സോ ഇറ്റ് ഇസ് റിവേഴ്സ് ബയാസ്ഡ് അതാണ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വീണ്ടും ഇവിടെ ഈ പോയിന്റ് എടുത്താൽ ഇത് മൈനസ് ആണ് അപ്പം നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു കാഥോഡ് ഡി ടു ഇസ് ഫോർവേഡ് ബയാസ്ഡ് ഇവിടെ ആനോഡിലേക്കാണ് കൊടുക്കുന്നത് ദിസ് ഇസ് റിവേഴ്സ് ബയാസ്ഡ് അപ്പൊ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ അത് എന്താണ് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് അവിടെ കണക്ഷൻ ഒന്നുമില്ല അപ്പൊ ഈ രണ്ടെണ്ണം കണക്ഷൻ ഒന്നുമില്ല ഇവിടെ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആണ് ഇവിടെയും ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആണ് ഇനി നമുക്ക് നോക്കാം കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഏതാണോ ആരോ പോയിന്റ് ചെയ്യുന്ന ആ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സോ പോസിറ്റീവ് ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്തു ഈ പാത്ത് വഴി ത്രൂ ലോഡ് റെസിസ്റ്റർ വഴി ഇങ്ങോട്ട് വന്നു ഇതുവഴി ഡയോഡിൽ കൂടി ഈ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ലോഡിന് അക്രോസ് ഔട്ട്പുട്ട് കിട്ടുന്നു ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്താൽ പൊളാരിറ്റി റിവേഴ്സ് ആയി ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയി അപ്പൊ നോക്കുക നേരത്തെ ഓൺ ആയിരുന്ന ഡയോഡ്സ് ഇപ്പൊ ഓഫായി എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും ഇവിടെ പ്ലസ് വന്നാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും വീണ്ടും നമുക്ക് നോക്കാം കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണ് ആരോ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു ത്രൂ ഡയോഡ് ത്രൂ ലോഡ് റെസിസ്റ്റർ എഗെയിൻ ത്രൂ ദിസ് ഡയോഡ് ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റിംഗ് ദ പാത്ത് അപ്പൊ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഡി വണ്ണും ഡി ടുവും കണ്ടക്ട് ചെയ്തു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുത്ത രണ്ട് ഡയോഡ്സും കണ്ടക്ട് ചെയ്തു സോ സെയിം വേ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് ഹാഫ് സൈക്കിൾസിലും കിട്ടുന്നു ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ എന്തുകൊണ്ടാണ് രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ദിസ് ഇസ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പൊ ഇതാണ് രണ്ട് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഹാഫ് വേവ് റെക്ടിഫയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സിംഗിൾ ഡയോഡാണ് ഇവിടെ നോർമൽ ഒരു സാധാ ട്രാൻസ്ഫോമറാണ് സെന്റർ ടാപ്പിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു ലോഡ് റെസിസ്റ്റർ ബട്ട് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഡ്രോബാക്ക് എന്താണ് ഈ സർക്യൂട്ടിന്റെ വി ആർ ഗെറ്റിംഗ് ഓൺലി വൺ ഹാഫ് സൈക്കിൾ ഒരു ഹാഫ് സൈക്കിളെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് പോയി വിച്ച് വിൽ യൂസ് ബോത്ത് ഹാഫ് സൈക്കിൾസ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് അപ്പൊ ഫുൾ വേവ് റെക്ടിഫയറിന്റെ തന്നെ നമുക്ക് രണ്ട് ഡിഫറൻറ്റ് സർക്യൂട്ട്സ് അവൈലബിൾ ആണ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും അപ്പൊ സെന്റർ ടാപ്പിൽ എന്താണ് ഒരു സെന്റർ ടാപ്പിംഗ് ഉണ്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനും സെന്റർ ടാപ്പിങ്ങിനും അക്രോസും സെയിം മാക്സിമം വി എം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ രണ്ട് പോയിന്റ്സിന് അക്രോസും വി എം അവൈലബിൾ ആണ് അപ്പൊ ഈ സർക്യൂട്ടിൽ നമ്മൾ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്യുന്നു ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ ഹാഫ് സൈക്കിളിലും ഓരോ ഡയോഡ് വീതം കണ്ടക്ട് ചെയ്യുന്നു ആർ എല്ലിൽ കൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നു നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നു സോ ബോത്ത് ദ ഹാഫ് സൈക്കിൾസ് വി ആർ ഏബിൾ ടു ഗെറ്റ് ദി ഔട്ട്പുട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിനകത്താണെങ്കിൽ ഒരു ബ്രിഡ്ജിന്റെ ഫോമിൽ നാല് ഡയോഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നോർമൽ ട്രാൻസ്ഫോമർ മതി സെന്റർ ടാപ്പിംഗ് ഒന്നും വേണ്ട ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയോഡ്സ് അറ്റ് എ ടൈം ഓൺ ആയിരിക്കും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും ബാക്കി രണ്ട് ഡയോഡ്സും ഓഫ് ആയിരിക്കും അങ്ങനെ ഓരോ ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് അപ്പൊ നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടിന്റെ വർക്കിംഗ് നമ്മൾ നോക്കി സർക്യൂട്ട് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കി നമുക്കിനി അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് അനാലിസിസ് ഓഫ് റെക്ടിഫയേഴ്സ് അപ്പൊ ഈ റെക്ടിഫയർ സർക്യൂട്ടിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം ഇതിന്റെ പെർഫോമൻസ് വെച്ച് അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു റിപ്പിൾ ഫാക്ടർ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇത് നമുക്ക് ഓരോ റെക്ടിഫയറിനും ഡിറൈവ് ചെയ്യാനുണ്ട് അപ്പൊ ഇത് നമുക്ക് ചെയ്യാം ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആദ്യത്തെ കുറച്ച് RMS വാല്യൂം DC വാല്യൂം ഡിറൈവ് ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്നു അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയെന്നും വിശ്വസിക്കുന്നു അപ്പൊ അതിനകത്ത്
നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ പാർട്ടിലോട്ട് കേറാം ട്രിപ്പിൾ ഫാക്ടർ നിങ്ങൾക്ക് അറിയാം ഞാൻ അന്ന് ഡിഫൈൻ ചെയ്തിരുന്നു ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ആർഎംഎസ് വാല്യൂ ഓഫ് എസി കമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ കറന്റ് ടു ഡിസി കമ്പോണന്റ് അപ്പോൾ ട്രിപ്പിൾ ഫാക്ടറിന്റെ അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഡെറിവേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ ഇത് നോട്ടിലും എഴുതുക റിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ ആർ എം എസ് ബൈ ഐ ഡി സി ഹോൾ സ്ക്വയർ മൈനസ് വൺ ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് അപ്പൊ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആർ എം എസ് വാല്യൂ ഐ ഡി സി വാല്യൂം അറിഞ്ഞിരിക്കണം അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് തന്നായിരുന്നു ആർ എം എസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഐ എം ഡിവൈഡഡ് ബൈ ടു ഐ ഡി സി ഇസ് ഈക്വൽ ടു ഐ എം ബൈ പൈ ഇത് നമുക്ക് അറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് രണ്ടും ചെയ്തതാണ് അപ്പൊ റിപ്പിൾ ഫാക്ടർ ആർ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഐ ആർ എം എസിന്റെ വാല്യൂ ഐ എം ബൈ ടു ഡിവൈഡഡ് ബൈ ഐ എം ബൈ പൈ ഹോൾ സ്ക്വയർ ഈ ടേം മൈനസ് വൺ ഇതിനകത്ത് ഐ എം കോമൺ ആണ് അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം നമുക്ക് കിട്ടുന്നത് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് വൺ ഇതിന്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് പൈ സ്ക്വയർ ബൈ ഫോർ മൈനസ് വൺ സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1.21 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് അതായത് ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിന്റെ റിപ്പിൾ ഫാക്ടർ ഈസ് 1.21 ഇനി നമുക്ക് അടുത്ത് ഡിറൈവ് ചെയ്യാനുള്ളത് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് അതിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ടായിരുന്നു റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡി സി ഔട്ട്പുട്ട് പവർ ടു എ സി ഇൻപുട്ട് പവർ അതൊരു റേഷ്യോ ആണ് ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എന്നാണ് ഈറ്റ ഇസ് ഈക്വൽ ടു ഡി സി ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എ സി ഇൻപുട്ട് പവർ അപ്പോൾ പി ഡി സി ബൈ പി എ സി നമുക്കറിയാം പി ഡി സി ഡി സി പവർ ഡെലിവേർഡ് ടു ദ ലോഡ് എന്ന് പറഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ എന്താണ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഒന്ന് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഏതാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ ഇപ്പൊ ഐ സ്ക്വയർ ആർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി സി പവർ ഡെലിവേർഡ് ടു ദ ലോഡ് സോ ഐ സ്ക്വയർ ഡി സി ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ ലോഡ് റെസിസ്റ്റർ എന്താണ് ആർ എൽ ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ ടോട്ടൽ ഇൻപുട്ട് എ സി പവർ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ സി ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു പവർ ഡെസിപ്പേറ്റഡ് അക്രോസ് ദ ഡയോഡ് പ്ലസ് പവർ അറ്റ് ലോഡ് റെസിസ്റ്റർ അതായത് നമ്മൾ ആ സർക്യൂട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് എലമെന്റ്സ് ഉണ്ട് ഡയോഡും റെസിസ്റ്ററും ഉണ്ട് അപ്പൊ ഡയോഡിന് അക്രോസ് ഉള്ള പവറും ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താലാണ് എ സി ഇൻപുട്ട് പവർ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സെക്കൻഡറി എന്ന് വരുന്ന ഇൻപുട്ട് പവർ എ സി അപ്പൊ ഡയോഡിന്റെ ഡ്രോപ്പ് അതായത് ഇതിനൊരു സ്മോൾ ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും അതാണ് ആർ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എ സി പവർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എ സി സിഗ്നലിനെ നമ്മൾ എഫക്റ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ് ആർ എം എസ് വാല്യൂ ആണ് അപ്പൊ ഇവിടെ ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു ബട്ട് സിൻസ് ഇറ്റ് ഇസ് എ സി സിഗ്നൽ വി ആർ യൂസിങ് ദ ആർ എം എസ് വാല്യൂ അപ്പൊ ഐ ആർ എം എസ് സ്ക്വയർ ഐ സ്ക്വയർ ആണ് ബട്ട് ഇറ്റ് ഇസ് ആർ എം എസ് വാല്യൂ ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ എന്താണ് ആർ എഫ് ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് ആർ എൽ നമുക്കറിയാം ലോഡ് റെസിസ്റ്റർ സോ ആ ഇതാണ് ഇൻപുട്ട് എ സി പവർ അപ്പൊ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ ഇത് സിംപ്ലിഫൈ ചെയ്യാം ഹാഫ് വേവ് റെക്ടിഫയറിന് ഐ ഡി സി ഇസ് ഈക്വൽ ടു ഐ എം ബൈ പൈ ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ എം ബൈ ടു ഈ വാല്യൂസ് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നത് ഫോർ ബൈ പൈ സ്ക്വയർ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ആർ എഫ് ബൈ ആർ എൽ ഇപ്പൊ നോർമലി നമുക്കറിയാം ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ ചെറിയ വാല്യൂ ആണ് ലോഡ് റെസിസ്റ്റൻസ് യൂഷ്വലി ഒരു ഹൈ വാല്യൂ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു അപ്രോക്സിമേഷൻ എടുത്താൽ ആർ എൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എഫ് ആണെങ്കിൽ
we can neglect this term. It will be a very small value, Rf by Rl. So, 1 plus a small value. If we neglect it, effect will change down. So, we can approximate it as 1 plus Rf by Rl can be equated to 1. So, eta is equal to 0.406. Efficiency, usually express it. It is expressed as a percentage. ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ആ പെർസെൻറ്റേജിൽ എഴുതാൻ വേണ്ടി കിട്ടിയ വാല്യൂവിനെ ഇൻടു 100 ചെയ്യുക സോ വി വിൽ ഗെറ്റ് 40.6% അതായത് ഹാഫ് വേ റെക്ടിഫയർ സർക്യൂട്ടിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് 40.6 അതായത് 50% പോലും നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നില്ല അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ് അപ്പോൾ ഫുൾ വേ റെക്ടിഫയറിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ് ഇസ് ഫാർ ബെറ്റർ ദാൻ ദിസ് വാല്യൂ അപ്പോൾ റെക്ടിഫിക്കേഷൻ നന്നായി ചെയ്യുന്നത് ഫുൾ വേ റെക്ടിഫയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാനും റിപ്പിൾ ഫാക്ടർ ഡിറൈവ് ചെയ്യാനും നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് അപ്പോൾ ഹാഫ് വേ റെക്ടിഫയറിൻ്റെതാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ വേ റെക്ടിഫയറിൻ്റെത് ഡിറൈവ് ചെയ്യണം അപ്പോൾ അത് ഞാനൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡിറൈവ് ദ RMS വാല്യൂ DC വാല്യൂ റിപ്പിൾ ഫാക്ടർ ആൻഡ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം RMS വാല്യൂ DC വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം അതിനുശേഷം ട്രിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയുടെനകത്തും കറസ്പോണ്ടിങ് ആയിട്ട് RMS DC വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് വാല്യൂസും നിങ്ങൾ ഡിറൈവ് ചെയ്യണം അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന അതേ എക്സ്പ്രഷൻസ് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി പക്ഷെ അതിനകത്ത് ചെറിയ ചേഞ്ചസ് ഉണ്ട് എന്താണ് അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം എടുത്തത് ഇൻ്റഗ്രൽ 0 to 2π എടുത്തു എന്നിട്ട് നമ്മൾ π to 2π എന്നുള്ള ടേം 0 ആക്കി കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു ഹാഫ് വേവ് റെക്ടിഫയറിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 to π എന്നുള്ളത് മാത്രം എടുത്താൽ മതി കാരണം ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു പോകുന്നത് അപ്പം ഈ കാൽക്കുലേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അപ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് തന്നിട്ട് നിങ്ങൾ അത് ഓടിച്ച് നോക്കിപ്പോയിട്ട് കാര്യമില്ല ഇത് ഈ വേവ് ഫോം കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക ഇത് എന്താണ് ഹാഫ് വേവിൻ്റെയും ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും ഔട്ട്പുട്ട് വേവ് ഫോംസ് തമ്മിലുള്ള വ്യത്യാസം ഇത് ഡിറൈവ് ചെയ്ത് നോക്കുക DC വാല്യൂവും RMS വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം റിപ്പിൾ ഫാക്ടറും റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക അപ്പൊ ഇതിന്റെ വാല്യൂസ് ഞാൻ ഷെയർ ചെയ്യാം ഹാഫ് വേവ് റെക്ടിഫയറിന് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തു എന്താണ് റിപ്പിൾ ഫാക്ടർ 1.21 ആണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി 40.6 ആണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിലാണെങ്കിൽ റിപ്പിൾ ഫാക്ടർ 0.48 ആയി റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി 81.2 അതായത് എന്താണോ ഹാഫ് വേവിന്റെ ഇറ്റ് ഇസ് ഡബിൾ 81.2% നല്ല എഫിഷ്യൻ ഇറ്റ് ഇസ് എബവ് 80% നല്ല ഒരു എഫിഷ്യൻസി നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനാണ് അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇനി നമുക്ക് മൂന്നാമതൊരു ടേമും കൂടി പഠിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മൂന്നാമത് നമുക്കുള്ള പാരാമീറ്റർ അപ്പൊ റിപ്പിൾ ഫാക്ടർ ഡിറൈവ് ചെയ്തു റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും കവർ ചെയ്തു ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അപ്പൊ ആ ഡെഫിനിഷൻ ഒന്നും കൂടെ നമുക്ക് നോക്കിയിട്ട് അതെന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ പി എൻ ജംഗ്ഷൻ അതായത് ഓരോ റെക്ടിഫയർ സർക്യൂട്ടിലും റിവേഴ്സ് ബയാസിൽ ആ ഡയോഡിന് അക്രോസ് വരുന്ന മാക്സിമം വോൾട്ടേജ് എന്താണോ അതാണ് അതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഡയോഡിന് അക്രോസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
ഈ ഡയോഡിന് അക്രോസ് ഇത് റിവേഴ്സ് ബയാസ് ആയിരിക്കുമ്പോൾ എത്ര വോൾട്ടേജ് ഇതിന് അക്രോസ് വരുന്നുണ്ട് അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് അപ്പോൾ ഹാഫ് വേ റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇവിടുത്തെ പൊളാരിറ്റി എന്താണ് മൈനസ് പ്ലസ് ഇവിടെ വരുന്ന വാല്യൂ എന്താണ് നമ്മൾ ഒരു എസി സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും വി എം എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സിഗ്നലിന്റെ ഒരു എസി സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വി എം ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ ഓക്കെ ആ മാക്സിമം വാല്യൂ ആയിരിക്കും നമുക്ക് ആ പർട്ടിക്കുലർ സെക്കൻഡറിയിൽ വരുന്നത് അപ്പോൾ ഈ വോൾട്ടേജ് വി എം ആണ് ഓക്കെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യുമോ ഈ സർക്യൂട്ടിൽ കൂടി ഇല്ല അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ് സീറോ അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ കെ വി എൽ അതായത് നമ്മുടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വരുന്ന ആ സെയിം വി എം തന്നെ ആയിരിക്കും ഈ ഡയോഡിന് അക്രോസും ഡ്രോപ്പ് ആയി വരുന്നത് ഇത് ഓപ്പോസിറ്റ് പൊളാരിറ്റി സോ ദാറ്റ് നെറ്റ് ടോട്ടൽ സം എന്ന് പറയുന്നത് സീറോ ആയി മാറും അത് നിങ്ങൾ കെ വി എൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവണം കെ വി എല്ലും കെ സി എല്ലും ഒക്കെ അപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ വെച്ചിട്ട് നമുക്കറിയാം ഈ ഡയോഡിന് അക്രോസ് റിവേഴ്സ് ബയാസിൽ മാക്സിമം വരുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ വി എം എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും ഈ ഡയോഡിന് അക്രോസ് വരുന്നത് സോ ഹാഫ് വേ റെക്ടിഫയറിലെ ഡയോഡിന്റെ പി ഐ വി എന്താണെന്ന് ചോദിച്ചാൽ വി എം എന്ന് പറയുന്നതാണ് അതിനകത്ത് മാക്സിമം അത്രയാ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് അതിന് അക്രോസ് വരുള്ളൂ ഇനി ഫുൾ വേവ് റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആദ്യം ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്ന് പറയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റിയും ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റിയും ആണ് അത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതുവഴി ഡയോഡിന് അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യും ഈ ലോഡ് റെസിസ്റ്ററിൽ കൂടെ ഈ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള ഈ ആർ എല്ലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ് വി എം തന്നെയാണ് എന്താണോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു സോ ദിസ് ഇസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ എൽ എത്രയാണ് വി എം ആണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയോഡ് എപ്പോൾ ഓൺ ആണോ ഫോർവേഡ് ബയാസ്ഡ് ആണോ ഈ ഡയോഡ് ആയിരിക്കും റിവേഴ്സ് ബയാസ്ഡ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത് പി ഐ വിയിൽ എന്താണ് നമ്മൾ നോക്കുന്നത് റിവേഴ്സ് ബയാസ്ഡ് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ നമുക്കറിയാം ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ വി എം ഉണ്ട് അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്ററിന് അക്രോസും ഒരു വി എം ഉണ്ട് ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡിന് അക്രോസ് 2 VM എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് ഫുൾ വേവ് റെക്ടിഫയറിൽ പി ഐ വി ആയിട്ട് വരുന്നത് അപ്പോൾ എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും ആർ എല്ലിന് അക്രോസ് ഇവിടെ വരുന്ന സെയിം വോൾട്ടേജ് വി എം തന്നെ ഇവിടെയും ഡ്രോപ്പ് ആയി നമുക്ക് കിട്ടും അത് നിങ്ങൾക്കറിയാം നമ്മൾ ഔട്ട്പുട്ട് വരച്ചതാണ് നമ്മൾ എന്താണ് നോക്കുന്നത് പി ഐ വിയിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാക്സിമം എത്ര വരുന്നു എന്നാണ് ഇവിടെ റിവേഴ്സ് ബയാസ്ഡിലാണ് ഈ ഡയോഡ് ഉള്ളത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ ഒരു വി എം ഉണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഇവിടെയും ഒരു വി എം ഉണ്ട് സോ ടോട്ടൽ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് അക്രോസ് ദിസ് ഡയോഡ് വിൽ ബി 2 VM അപ്പോൾ ഫുൾ വേ റെക്ടിഫയറിൽ സെന്റർ ടാപ്പിംഗിൽ ഡയോഡിന് അക്രോസ് 2 VM ആണ് ഇനി ബ്രിഡ്ജ് റെക്ടിഫയർ എടുക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഏതൊരു ഹാഫ് സൈക്കിൾ എടുത്താലും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ രണ്ട് ഡയോഡ്സ് ആണ് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ളത് ഈ രണ്ട് ഡയോഡ്സ് ഫോർവേഡ് ബയാസ്ഡും അപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ മൈനസ് പ്ലസ് ഏത് ഹാഫ് സൈക്കിൾ എടുത്താലും കുഴപ്പമില്ല നമുക്ക് പി ഐ വി കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ മൈനസ് പ്ലസ് എന്നുള്ള പൊളാരിറ്റിയിൽ വി എം നമ്മുടെ മാക്സിമം എ സി സിഗ്നലിന്റെ എ സിയുടെ മാക്സിമം വി എം അത്രയും വരെ നമുക്ക് കിട്ടും ഇത് അവൈലബിൾ ആണെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് ആയ ഡയോഡ് ഏതാണ് ഈ ഡയോഡ് ത്രൂ കറണ്ട് ഫ്ലോ ചെയ്യും ഇവിടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് വി എം എന്ന് പറയുന്നൊരു ഡ്രോപ്പ് കിട്ടുന്നുണ്ട് അല്ലേ എന്നിട്ട് ഈ പാത്ത് കംപ്ലീറ്റ് ആവുന്നു ഇനി നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡിന്റെ
വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിം വേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ലൂപ്പ് എടുക്കുക. ഈ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വി എം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറിയില്ല ഇതാണ് നമ്മൾ പി ഐ വി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഡയോഡ്സിന്റെ. സോ ഇവിടെ നമുക്ക് അറിയില്ല എത്രയാണ് വോൾട്ടേജ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. സോ ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ ഒരു വോൾട്ടേജ് വി എം ഉണ്ട്, സെയിം ഇവിടെയും ഒരു വി എം ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടു വി എം അവൈലബിൾ ആണ് റിവേഴ്സ് വോൾട്ടേജ്, പക്ഷെ അത് ഡ്രോപ്പ് ആയി പോകുന്നത് ഈ രണ്ട് ഡയോഡ്സിനും അക്രോസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഡയോഡിന് അക്രോസ് വി എം എന്ന് പറയുന്ന വോൾട്ടേജ് മാക്സിമം റിവേഴ്സിൽ വരുള്ളൂ, ബിക്കോസ് ദേർ ആർ ടു ഡയോഡ്സ്. അപ്പോൾ വി എം ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പി ഐ വി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി 40.6 ആണ്, പി ഐ വി വി എം ആണ്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.48, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി 81.2. പി ഐ വിയിൽ മാത്രം നമുക്ക് ഡയോഡ്സ്, കാരണം ഈ സെന്റർ ടാപ്പിൽ രണ്ട് ഡയോഡ് ഉണ്ട്, ഇവിടെ നാല് ഡയോഡ് ഉണ്ട്. അപ്പൊ ഡയോഡിന് അക്രോസ് ഉള്ള റിവേഴ്സ് വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് വേരീസ് ഫ്രം സെന്റർ ടാപ്പ് ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പൊ സെന്റർ ടാപ്ഡ് റെക്ടിഫയറിലാണെങ്കിൽ ടു വി എം ആണ് പി ഐ വി, ബ്രിഡ്ജ് റെക്ടിഫയറിൽ വി എം ആണ് പി ഐ വി. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ആ ഡെറിവേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് റെക്ടിഫയറിന്റെ ടോപ്പിക് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ആ ഡെറിവേഷനും കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ മൂന്ന് റെക്ടിഫയേഴ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും കൂടി നോക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക് ഫിൽട്ടേഴ്സിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.